വയനാട് അങ്ങനെ ദേശീയ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വയനാട്ടിലെ ജനവിധി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കണക്കുകൾ സഹിതം ഇനി പരിശോധിക്കാം. 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആകെ വോട്ടുകൾ 12,49,420, പോൾ ചെയ്തത് 9,00,000-ലധികം വോട്ടുകൾ, പോളിംഗ് ശതമാനം 73.28. MI ഷാനവാസ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് 20,870 വോട്ടുകൾക്ക്. ഇനി സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ വിശദമായി എടുത്ത് പരിശോധിച്ചാൽ MI ഷാനവാസ് UDFന് വേണ്ടി അന്ന് നേടിയത് 3,77,000-ലധികം വോട്ടുകൾ. സത്യൻ മുഖേരി CPI വേണ്ടി മത്സരിച്ച സത്യൻ മുഖേരി നേടിയത് 3,56,000-ലധികം വോട്ടുകൾ, അതായത് 20,000 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് UDFന് ഉണ്ടായിരുന്നെങ്കിൽ 2009 അതല്ല ചിത്രം. 2009 4,00,000-ലധികം വോട്ടുകൾ അന്ന് നേടാൻ MI ഷാനവാസിന് കഴിഞ്ഞു. 2009 അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം റഹമത്തുള്ളയ്ക്ക് നേടാൻ കഴിഞ്ഞത് 2,00,000-ലധികം വോട്ടുകളാണ്. ശ്രദ്ധേയമായ കാര്യം, NCP സ്ഥാനാർത്ഥിയായി അന്ന് അവിടെ മത്സരിച്ചത് കെ മുരളീധരനാണ്. 1,53,000-ലധികം വോട്ടുകളുടെ ഒരു വ്യക്തമായ മേൽക്കൈ 2009 UDFന് നേടാൻ കഴിഞ്ഞ മണ്ഡലമായിരുന്നു വയനാട്. എന്നാൽ 2014 സാഹചര്യം അങ്ങനെയല്ല. 2014 ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രം എടുത്ത് പരിശോധിച്ചാൽ മാനന്തവാടി, സുൽത്താൻ ബത്തേരി ഈ രണ്ട് നിയമസഭാ സീറ്റുകളിലുമാണ് ഇടതുമുന്നണിക്കൊരു മേൽക്കൈ ഉണ്ടായിരുന്നത്. ഇടതുമുന്നണി ഒരു UDFനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിയിരിക്കുന്നത് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും. കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ വയനാടിൻ്റെ അതെല്ലാം UDFനൊപ്പം നിന്നൊരു കാഴ്ചയാണ് 2014 കണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഏറനാട് ഒഴികെ മറ്റ് 4 നിയമസഭാ മണ്ഡലങ്ങളിലും ചെറിയ വ്യത്യാസം മാത്രമാണ് UDFനും LDFനും ഇടയിൽ ഉണ്ടായിരുന്നത് എന്നതും ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ രീതിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വയനാടിൻ്റെ ഒരു മനസ്സ്. ഇവിടെ നിന്നും കാര്യങ്ങൾ എത്രത്തോളം മാറി എന്നുള്ളതാണ് നമുക്കിനി വിശദമായി പരിശോധിക്കേണ്ടത്. കൂടുതൽ വിശകലനവുമായി ഷാജഹാൻ കൂടി നമുക്കിപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഷാജഹാൻ, ഉറച്ച സീറ്റ് എന്ന കണക്കുകൂട്ടലുമായി മുന്നോട്ട് പോവുകയാണ് UDF. അങ്ങനെ രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രം വയനാട്ടിൽ? ശീതൽ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുക്കുമ്പോൾ വെറും 18,000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് അവിടെ UDFന് ഉള്ളത്. മാത്രവുമല്ല, മാനന്തവാടിയിലുണ്ടായിരുന്ന ലീഡ് പിന്നോട്ട് പോയി. മാനന്തവാടിയിൽ പോലും LDF സ്ഥാനാർത്ഥി ജയിച്ചു, ഒപ്പം കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥി ജയിച്ചു. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിന് ഒന്നിലേറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ തന്നെ UDFന് എതിരായി വന്ന്, പ്രത്യേകിച്ച് വയനാട് മേഖലയിലെ മുസ്ലിം വോട്ടുകളും മറ്റും LDFന് അനുകൂലമായി വലിയ രീതിയിലൊരു സ്വിങ് വന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനകത്തുള്ള തമ്മിലടിയും ലീഗ് വോട്ടുകളൊക്കെ ചോർന്നതൊക്കെ വലിയ ഘടകമായിരുന്നു. ഏതായാലും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2014 തെരഞ്ഞെടുപ്പിലും 2016 തെരഞ്ഞെടുപ്പിലും UDF വളരെ കാര്യമായി പിന്നോട്ട് പോകുന്ന അവസ്ഥ. 20,700 വോട്ടുണ്ടായിരുന്നത് അത് താഴ്ന്ന് വീണ്ടും 18,000-ലേക്കാണ് 2016 വന്നത്. തീർച്ചയായും ഈ 18,000-ൽ നിന്ന് ഇപ്പോൾ അവകാശപ്പെടുന്ന 5,00,000-ലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത്. MI ഷാനവാസിന് 2009 ലഭിച്ച 1,50,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നേടിക്കൊടുക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഉള്ളത്. വയനാട് പഴയ വയനാടല്ല. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ വിളിച്ചു കൊണ്ടുവന്ന് മത്സരിക്കുമ്പോൾ വലിയ ബാധ്യതകളാണ് മുമ്പിലുള്ളത്. ഷാജഹാൻ, അതുപോലെ തന്നെ രാഹുൽ ഇഫക്റ്റ് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? തീർച്ചയായും അത് തന്നെയാണ് ഒരുപക്ഷേ കോൺഗ്രസും UDFഉം ലക്ഷ്യപ്പെടുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു വാദമാണ് കോൺഗ്രസ് ഉയർന്നത്. പ്രധാനമായും ചാഞ്ചാടി നിൽക്കുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കഴിവും, ഒപ്പം തന്നെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി കേരളത്തിന് സ്വന്തമായി ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണവും വലിയ രീതിയിൽ കോൺഗ്രസ് ഒരു തരംഗമായി ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുക. അതുവഴി ചാഞ്ചാടി നിൽക്കുന്ന മണ്ഡലങ്ങൾ, അത്തരത്തിലുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വിങ്, അത് ഇടുക്കി വരെ പ്രതിഫലിക്കാം, തിരുവനന്തപുരത്ത് പ്രതിഫലിക്കാം, വടകരയും കോഴിക്കോടും അടക്കമുള്ള ഒരുപക്ഷെ ഇടതുപക്ഷം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ പ്രതിഫലിക്കാം. അതുവഴി വലിയ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് സാധാരണഗതിയിലുണ്ടാകുന്ന ഗ്രൂപ്പ് തർക്കങ്ങളുമൊക്കെ ഇല്ലാതായിക്കൊണ്ട് ഒറ്റ തടിയായി കോൺഗ്രസും UDFഉം ഒക്കെ പ്രവർത്തിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയും കോൺഗ്രസ് ക്യാമ്പിൽ
ക്യാമ്പിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മ്ലാനത അല്ലെങ്കിൽ ശബരിമല ഇഷ്യൂ അന്തരീക്ഷത്തിൽ നിന്ന് പോയി കഴിഞ്ഞു, ഇനി വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് കരുതിയ കോൺഗ്രസിന് ഇതൊരു വലിയ വരദാനമായിട്ടാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത്. അപ്പോൾ പോലും ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെ പേടിച്ചോടി വന്ന ഒരാളായി ചിത്രീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല ബി ജെ പി ഇതര ബദലിന് തുരങ്കം വെക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയത് എന്നുള്ള പ്രചാരണവും ഇടതുപക്ഷം ശക്തമാക്കും.